Good morning all, welcome to your line. So our next portion is context free grammar CFG. Okay, നമ്മള് ഗ്രാമർ എന്താന്നുള്ളത് കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ചു അല്ലെ. ഗ്രാമറിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്, ഫോർമൽ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഗ്രാമർ ജി ഇസ് ഈക്വൽ ടു വി ടി പി എസ് എന്നാണ് അല്ലെ. വി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് വേരിയബിൾസ് ആണ്, ദാറ്റ് ഈസ് നോൺ ടെർമിനൽ. ആൻഡ് ടി എന്ന് പറയുന്ന സെറ്റ് ഓഫ് ടെർമിനൽസ്. പി എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ്. ദെൻ എസ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് സിമ്പൽ. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫോർ ടൊപ്പിൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഗ്രാമറിനെ ഡിഫൈൻ ചെയ്യുക. ഇനി എന്താണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ, ഒരു ഗ്രാമർ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ ഗ്രാമറിലെ പ്രൊഡക്ഷൻ, പി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ റൂള്, ആ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്നത് ആൽഫ ടെൻസ് ടു ബീറ്റ എന്ന ഫോർമുല ആയിരിക്കണം. ഓക്കെ, ആൽഫ ടെൻസ് ടു ബീറ്റ എന്ന ഫോമിൽ ആയിരിക്കണം. വെയർ ലെങ്ത് ഓഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെങ്ത് ഓഫ് ബീറ്റ ആയിരിക്കണം. അപ്പം ആൽഫയുടെ ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ബീറ്റയെക്കാട്ടിലും ചെറുതായിരിക്കണം. ദെൻ ആൽഫ ഈസ് ആൻ എലമെന്റ് ഓഫ് വി, അതായത് വി എന്ന് പറയുന്നത് അറിയാൻ നമുക്ക് പറയാം സെറ്റ് ഓഫ് നോൺ ടെർമിനൽ ആണ് വി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്നതാണ് നോൺ ടെർമിനൽസ് എന്ന് പറയുന്നത്. ടെർമിനൽസിനെ നമ്മൾ എപ്പോഴും സ്മോൾ ലെറ്റേഴ്സിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായിരിക്കണം ആൽഫ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ എപ്പോഴും എന്തായിരിക്കണം, നോൺ ടെർമിനൽ ആയിരിക്കണം. നോൺ ടെർമിനൽ മാത്രമേ ലെഫ്റ്റ് സൈഡിൽ, പ്രൊഡക്ഷന്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ ആൽഫ പോർഷനിൽ എന്ത് ഈ ഒരു നോൺ ടെർമിനൽ മാത്രമേ, അതായത് ക്യാപിറ്റൽ ലെറ്റർ മാത്രമേ വരുള്ളൂ. ഓക്കെ, സോ ഇതാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന്റെ റൂളാണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു ഗ്രാമർ തന്നിട്ടുണ്ട്, ഇവിടെ വേരിയബിൾസ് അതായത് നോൺ ടെർമിനൽ എന്ന് പറയുന്ന എസ് ആണ്, ടെർമിനൽസ് എയും ബിയും ആണ്. ദെൻ പ്രൊഡക്ഷൻ റൂൾ തന്നിട്ടുണ്ട്, എസ് ടെൻസ് ടു എ എസ് ബി എസ്, എസ് ടെൻസ് ടു ബി എസ് എ എസ്, ആൻഡ് എസ് ടെൻസ് ടു എപ്സലോൺ. ഈ പ്രൊഡക്ഷൻ റൂളുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ്, എല്ലാ പ്രൊഡക്ഷനും ആൽഫ ടെൻസ് ടു ബീറ്റ ഈ ഒരു ഫോമിലാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ. ആൽഫ ടെൻസ് ടു ബീറ്റ എന്ന ഫോർമാറ്റിലാണ് കിടക്കുന്നത്. ദെൻ ലെങ്ത് ഓഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെങ്ത് ഓഫ് ബീറ്റയാണ് അല്ലെ. അതായത് ലെങ്ത് ഓഫ് ആൽഫ ലെഫ്റ്റ് സൈഡിൽ ബീറ്റയെക്കാട്ടിലും, റൈറ്റ് സൈഡിനെക്കാട്ടിലും എന്തായിരിക്കണം, ചെറുതായിരിക്കണം ലെഫ്റ്റ് സൈഡിന്റെ ലെങ്ത് അല്ലെ. അപ്പൊ ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എന്താ, ലെഫ്റ്റ് സൈഡിലാകെ ഒരൊറ്റ സിമ്പിൾ മാത്രമേ, എസ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്ന ആൽഫയുടെ പോർഷൻ എന്ന് പറയുന്നത് ചെറുതാണ്. ദെൻ പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്, ആൽഫ എന്ന് പറയുന്ന എലമെന്റ് ഓഫ് വി അതായത് നോൺ ടെർമിനൽ ആയിരിക്കണം. അപ്പം ലെഫ്റ്റ് സൈഡിൽ നോൺ ടെർമിനൽ മാത്രമേ വരാൻ പാടുള്ളൂ. സോ ലെഫ്റ്റ് സൈഡിലെല്ലാം എന്താണ്, എസ് ആണ്, അതായത് നോൺ ടെർമിനൽ ആയിട്ടുള്ള ഈ വിയിലുള്ള നോൺ ടെർമിനൽ എസ് ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, അതാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബീറ്റ, അപ്പൊ രണ്ട് സെയിം ആകുകയും ചെയ്യാം, രണ്ടിന്റെ ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആകാം. ഓക്കെ, ഇവിടെ ഒരു സിമ്പലേ ഉള്ളൂ, ലെഫ്റ്റ് സൈഡിൽ ഒരു സിമ്പലും റൈറ്റ് സൈഡിൽ ഒരു സിമ്പലും, അത് ലെങ്ത് സെയിം ആകാം അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. അപ്പൊ ഇതും സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. അപ്പൊ ഇതിന്റെ ഫോമാറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഈ ആൽഫ ടെൻസ് ടു ബീറ്റ എന്ന ഫോമിലാണ് ഈ ഒരു പ്രൊഡക്ഷൻ റൂളുകളെല്ലാം കിടക്കുന്നത് അല്ലെ. ഇനി പ്രൊഡക്ഷൻ റൂളുകളിൽ എന്താണ്, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, ആൽഫ ലെങ്ത് ഓഫ് ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലെങ്ത് ഓഫ് ബീറ്റ എന്ന ഫോമിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇതൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ്. ഇനി കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിന്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്യാം. ദെൻ സിൻടാക്സ് ട്രീ ജനറേറ്റ് ചെയ്യാൻ, പാഴ്സ് ചെയ്യാൻ, പ്രോഗ്രാമിനെ പാഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിൻടാക്സ് ട്രീസ് ജനറേറ്റ് ചെയ്യണം. സോ സിൻടാക്സ് ട്രീകളെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്യാം. അരിത്തമാറ്റിക് എക്സ്പ്രഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ കമ്പൈലറിനെ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈലർ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മൾ കോംസ്കി ഹൈറാർക്കി പഠിച്ചിരുന്നു അല്ലേ. അപ്പം കോംസ്കി ഹൈറാർക്കിയിൽ പറയുന്ന ടൈപ്പ് ടു ഗ്രാമറാണ് എന്ത്, കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത് അല്ലേ. പുഷ് ഡൗൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ഗ്രാമറാണ് അല്ലെങ്കിൽ ലാംഗ്വേജ് ആണ് എന്ത്, കോണ്ടെക്സ്റ്റ് ഫ്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈപ്പ് ടു ഗ്രാമറാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. പുഷ് ഡൗൺ ഓട്ടോമേറ്റ അക്സെപ്റ്റ് ചെയ്യുന്ന ഗ്രാമർ ആണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ. അങ്ങനെയാണെങ്കിൽ എന്താണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത്? സോ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജുകളാണ് എന്ത്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത്, സി എഫ് എൽ.
ഓക്കെ, അപ്പോൾ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്താണെന്ന് നമ്മൾ കണ്ടു. ആ ഗ്രാമർ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ലാംഗ്വേജിനെ പറയുന്ന പേരാണ് എന്ത്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഓക്കെ, ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് അവിടെ യൂണിയൻ പോസിബിൾ ആണ്. അതായത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജുകളെ നമുക്ക് യൂണിയൻ ചെയ്യാൻ പറ്റും, കോൺകാറ്റിനേഷൻ ചെയ്യാൻ പറ്റും, അതിൻ്റെ ക്ലീൻ ക്ലോഷർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് ഇന്റർസെക്ഷനും കോംപ്ലിമെൻറ്റും ചെയ്യാൻ പറ്റത്തില്ല. അതായത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിനെ നമുക്ക് ഇന്റർസെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതിൻ്റെ കോംപ്ലിമെൻറ്റേഷനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇനി കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് ശരിക്കും എന്താണ് റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂളിൽ നമ്മൾ റെഗുലർ ലാംഗ്വേജിനെ കുറിച്ച് പഠിച്ചു. അപ്പം റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ് റെഗുലർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, പുഷ് ഡൗൺ ഓട്ടോമേറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഈ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞിരുന്നു കോംസ്കി ഹൈറാർക്കി വെച്ചിട്ട് എന്താണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജുകളാണ് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോസ് L1 L2 എന്ന് പറയുന്നത് രണ്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ L1 യൂണിയൻ L2 അത് പോസിബിൾ ആണ് അല്ലേ. അപ്പം L1 യൂണിയൻ L2 ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെയാണ് കിട്ടുന്നത്. ഇനി L1.L2 അതായത് രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺകാറ്റിനേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണ്. L1-ന്റെ ക്ലോഷർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെയാണ്. L2-ന്റെ ക്ലോഷർ എന്ന് പറയുന്നതും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷനും കോംപ്ലിമെന്റും മാത്രമേ ചെയ്യാൻ പറ്റാത്തുള്ളൂ. L1 ഇന്റർസെക്ഷൻ L2 എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കില്ല. അതായത് L1 L2 എന്ന് പറയുന്നത് രണ്ട് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെങ്കിൽ അവരുടെ ഇന്റർസെക്ഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് ഒരിക്കലും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെയാണ് L1 എന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ അതൊരിക്കലും ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കത്തില്ല. L2-ന്റെ കോംപ്ലിമെൻ്റ് എടുത്താലും L2 എന്നത് ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആണെങ്കിൽ ആ ലാംഗ്വേജിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരിക്കലും കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്താണ് ഇന്റർസെക്ഷനും കോംപ്ലിമെൻറ്റേഷനും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബാക്കി കേസുകളൊക്കെ നമുക്ക് എന്താ ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് ആണ് ഡെറിവേഷൻ. സോ ഈ ഒരു പോർഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിൽ ചെറുതായിട്ടൊന്ന് പഠിച്ചതാണ്. സോ അതിൽ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കുറച്ച് പ്രൊഡക്ഷൻ റൂള് തരും, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രിങ്ങിനെ നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നു, ആ റൂള് യൂസ് ചെയ്ത് പ്രൊഡക്ഷൻ റൂള് യൂസ് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രിങ്ങിനെ എങ്ങനെ ഡിറൈവ് ചെയ്യുന്നുള്ളതാണ് ഈ ഡെറിവേഷനിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് ഡിസിഷൻസ് ആണ് മെയിനായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഏത് നോൺ ടെർമിനലെയാണ് അവിടുന്ന് മാറ്റേണ്ടത്, റീപ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് ആദ്യം നമ്മൾ തീരുമാനിക്കും. ഇനി ആ നോൺ ടെർമിനലിനെ ഏത് പ്രൊഡക്ഷൻ റൂള് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റീപ്ലേസ് ചെയ്യേണ്ടത് അല്ലേ. ഒരു നോൺ ടെർമിനലിനെ നമ്മൾ അവിടുന്ന് മാറ്റുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ റൂള് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ അതിനെ മാറ്റാൻ അല്ലേ, ചേഞ്ച് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്. സോ അത് ഏതാണെന്നുള്ളത് നമ്മളവിടെ എന്ത് ചെയ്യണം, നമ്മൾ അതിനൊരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ട് വരും അല്ലേ. അപ്പോൾ ഈ രണ്ട് കേസുകൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രീതി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ്റെ എക്സാമ്പിളാണ്. നമുക്കൊരു ഗ്രാമർ തന്നിട്ടുണ്ട്, ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂളുകളാണ്. ഈ പ്രൊഡക്ഷൻ റൂളിൽ നിന്ന് നമ്മൾ ഈ AB എന്നുള്ള ഈ സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനാണ്. അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെഫ്റ്റ് മുതൽ റൈറ്റിലോട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡിറൈവ് ചെയ്ത് വരിക. അതായത് ലെഫ്റ്റിലെ നോൺ ടെർമിനലായിരിക്കും നമ്മൾ, ലെഫ്റ്റ് മുതലുള്ള നോൺ ടെർമിനൽസ് ആയിരിക്കും നമ്മൾ മാറ്റി 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 ലാസ്റ്റ് ഫൈനലി ഈ ഒരു സ്ട്രിങ്ങിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ AAB ആണല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഇവിടെ നിന്നാണ്, സ്റ്റാർട്ട് സിമ്പിൾ ചെയ്യുന്നതാണ്. അത് S ആണ് സ്റ്റാർട്ട് സിമ്പിൾ, ഫസ്റ്റ് പ്രൊഡക്ഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ S tends to AB. അപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനൊരു പ്രൊഡക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, അതായത് ഇങ്ങനൊരു സ്ട്രിങ്ങിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം S tends to εപ്സിലോൺ എടുക്കാൻ പറ്റത്തില്ല, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നത്തിങ് എന്നാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോ നമ്മൾ S tends to AB ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ S tends to AB കൺസിഡർ ചെയ്യുന്നത്. ഇനി ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആകുമ്പോൾ ലെഫ്റ്റ് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ റീപ്ലേസ് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ നോക്കുക അപ്പം ഇവിടുന്ന് റീപ്ലേസ് ചെയ്യുന്നത് നോൺ ടെർമിനലിനെയാണ്, അതായത് ക്യാപിറ്റൽ ലെറ്റേഴ്സിനെയാണ് റീപ്ലേസ് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് പ്രൊഡക്ഷൻ വെച്ചിട്ട് നമ്മൾ മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയാൽ എ ആണ് നമ്മൾ ആദ്യം ഇവിടെ മാറ്റുന്നത്. അപ്പോൾ എ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം, എയുടെ പ്രൊഡക്ഷൻ നോക്കുക, A tends to b, ക്യാപിറ്റൽ ബി. സോ ഈ ഒരു സ്മോളെ ക്യാപിറ്റൽ ബി വെച്ചിട്ട് നമ്മൾ എ റീപ്ലേസ് ചെയ്തു, ബാക്കിയുള്ള ബി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേനും എന്താ, എ
ഇനി ഈ ബി എ ആണ് നമ്മൾ ഇവിടുന്ന് മാറ്റുന്നത് അല്ലേ. അപ്പൊ ബി എ നമുക്ക് ഇവിടുന്ന് മാറ്റണം. അപ്പൊ ബിയുടെ പ്രൊഡക്ഷൻ നോക്കുക, എസ് ബി. സോ നമ്മൾ ബി എ നമ്മൾ എസ് ബി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. ബാക്കി രണ്ടും അതുപോലെ തന്നെ. ദെൻ ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, എസിനെ മാറ്റണം. നെക്സ്റ്റ് എസിനെയാണ് നമ്മൾ മാറ്റുന്നത്. സോ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട സ്ട്രിംഗ് എന്ന് പറഞ്ഞ് എ ബി ബി എന്നാണ് അല്ലേ. അപ്പോൾ സോ എ കിട്ടി. അപ്പൊ എ നമുക്ക് ഇവിടെ ഉണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരേണ്ടത് ബി എന്ന ഈ ഒരു സിമ്പിളാണ്. അപ്പൊ ആ സിമ്പിളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുമ്പോൾ എസിനെ നമുക്ക് മാറ്റണം. എസിനെ മാറ്റണമെങ്കിൽ നമ്മൾ നമുക്ക് എസ് ടെൻസ് ടു എ ബി ഉണ്ട്, എസ് ടെൻസ് ടു എപ്സലോണും ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾക്ക് അറിയാം, അപ്പൊ ഇത് നോക്കിയാൽ അറിയാം, എസിനെ ഇവിടുന്ന് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് ബി ഉണ്ട്. അപ്പൊ എ ബി എന്ന് ഒരുമിച്ച് കിട്ടും നമുക്ക് അല്ലെ. അതായത് ഈ സ്ട്രിങ്ങിന്റെ ആദ്യത്തെ രണ്ട് സിമ്പിൾ നമുക്ക് കിട്ടും. അപ്പൊ എസിനെ മൊത്തത്തിൽ ഇവിടുന്ന് ഒഴിവാക്കി വിടണം. അതിന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് എന്താ, എസ് ടെൻസ് ടു എപ്സലോൺ ആണ്. അപ്പം എപ്സലോൺ നമ്മൾ അവിടെ എസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ എപ്സലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ഇവിടുന്ന് പോയി. എപ്സലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ ലെങ്ത് ഉള്ള സ്ട്രിംഗ് ആണ്, നത്തിങ്, നൾ എന്നാണ് അല്ലേ. അപ്പൊ അവിടെ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് വരും, എ ബി ക്യാപിറ്റൽ ബി എന്ന് വരും. എയും ബിയും ക്യാപിറ്റൽ ബിയും മാത്രമേ പിന്നെ വരുള്ളൂ. അപ്പൊ എപ്സലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എസിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പം എ ബി ക്യാപിറ്റൽ ബി വന്നു. ദെൻ നമ്മൾ ഇനി ക്യാപിറ്റൽ ബി ആണ് മാറ്റുന്നത്, കാരണം നമുക്ക് എ ബി വരെ കിട്ടി. ഇനി ലാസ്റ്റ് ഒരു ബിയും കൂടെ കിട്ടിയാൽ മതി, സ്മോൾ ബി കിട്ടിയാൽ മതി. അപ്പം ഈ ക്യാപിറ്റൽ ബിയെ നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കുക. അപ്പൊ ക്യാപിറ്റൽ ബിയെ നമുക്ക് മാറ്റാൻ പറ്റുന്ന എസ് ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം എ ബി എസ് ബി, അപ്പൊ എസ് ബി വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, അപ്പം എ ബി ബി വന്നു അല്ലെ. ഇനി എസ് ഉണ്ട് ഇവിടെ. ഈ എസിനെ നമ്മൾ ഇവിടുന്ന് ഇടയ്ക്കുന്നിടത്ത് എന്ത് ചെയ്യുക, കളയുക. അപ്പൊ അതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുക, എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ എസ് അവിടുന്ന് പോകും. ദെൻ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന എന്താ, എ ബി ബി എന്നാണ്. സോ നമ്മൾ അങ്ങനെ ഈ സ്ട്രിങ്ങിനെ നമ്മൾ പ്രൊഡക്ഷൻ റൂള് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിറൈവ് ചെയ്ത് എടുത്തു. സോ ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് എന്താണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, അതായത് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്കാണ് ഓരോന്നോരോന്നോരോന്ന് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്ത് മാറ്റിയത്. ഇനി രണ്ടാമത്തേതാണ് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ. ഓക്കെ, അതായത് ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ എങ്ങനെ ചെയ്യാവുന്നുള്ളത്. ഓക്കെ, അപ്പൊ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആകുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്ത് വരിക. ഓക്കെ, അതായത് റൈറ്റ് മോസ്റ്റ് വരുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എസ് ടെൻസ് ടു എ ബി, നമ്മൾ ഈ ആദ്യത്തെ നമ്മുടെ പ്രൊഡക്ഷൻ റൂൾ എടുത്തു. ഓക്കെ, സ്റ്റാർട്ട് സിമ്പിളിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു എസ് ടെൻസ് ടു എ ബി. ദെൻ ഈ ബി ആണ് നമ്മൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യുന്നത് ആദ്യം. മറ്റേ കേസിൽ നമ്മൾ എ ആയിരുന്നു, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോയത്. ഈ കേസിൽ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ പറഞ്ഞാൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരുന്നത്. സോ ബി നമ്മൾ കൺസിഡർ ചെയ്തു. ബി എ നമുക്ക് എങ്ങനെ മാറ്റാം, ബി എ നമുക്ക് എസ് ബി വെച്ച് മാറ്റാം. സോ നമ്മൾ എസ് ബി വെച്ച് ചേഞ്ച് ചെയ്തു. ദെൻ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എസിനെ മാറ്റണം. എസിനെ മാറണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസിനെ മാറും അല്ലേ. അപ്പോൾ എ എപ്സിലോൺ ബി, അതായത് എ ബി എന്ന് കിട്ടും അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എ എ നമുക്ക് ഇവിടുന്ന് മാറ്റണം. എ മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എ മാറ്റുന്ന എ ബി. സോ അത് നമ്മൾ സ്മോൾ എ ക്യാപിറ്റൽ ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു അല്ലേ. അപ്പം നമുക്ക് എയും കിട്ടി, ബിയും കിട്ടി. ഇനി ഇടയിൽ നമുക്കൊരു ബി മാത്രം മതി, അതാണ് നമ്മുടെ സ്ട്രിങ്. എ ബി ബി എന്നാണ് നമ്മുടെ സ്ട്രിങ്. അപ്പം എ വന്നു, ഒരു ബി വന്നു, ഇനി ഒരു ബിയും കൂടെ നമുക്ക് വരണം അല്ലേ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഈ ബി എ നമുക്ക് മാറ്റും. ഈ ബി എ എസ് ബി വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഇനി എസിനെ നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ എ ബി ബി എന്ന് കിട്ടും. അപ്പം എസിനെ റിമൂവ് ചെയ്യാൻ നമുക്ക് എപ്സലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പം എ എപ്സലോൺ ബി ബി എന്ന് കിട്ടും അല്ലേ. അപ്പൊ എപ്സലോൺ എന്ന് പറഞ്ഞാൽ നത്തിങ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല, ദെൻ എ ബി ബി എന്നായിരിക്കും എന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ ചെയ്യുന്നത്. അപ്പം ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും ഉണ്ട്, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും പോസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ഒരു പ്രൊഡക്ഷൻ റൂള്, കുറച്ച് ഗ്രാമർ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമറിലെ ഈ തന്നിരിക്കുന്ന ഒരു ഗ്രാമറാണ്, ആ ഗ്രാമറിലെ പ്രൊഡക്ഷൻ റൂളുകളാണ് ഈ തന്നിരിക്കുന്നത്. സോ പ്രൊഡക്ഷൻ റൂളുകൾ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് ഒരു സ്ട്രിങ്ങിനെ എങ്ങനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം, രണ്ട് രീതിയിൽ ഡിറൈവ് ചെയ്യാം. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും ചെയ്യാം, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം അതെങ്ങനെ ചെയ്യുന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.